വെൽക്കം ടു ഹ്യൂസ് ആൻഡ് പെയിൻറ്റ്. ഇന്ന് നമ്മൾ ചെയ്യാൻ നിർമ്മിക്കാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടകിരട്ടിപ്പിക്കുന്ന ഒരു ഡോർ കർട്ടനാണ്. ഒരു വേസ്റ്റ് കാർഡ്ബോർഡ് പല ഷേപ്പിൽ പല ആകൃതിയിൽ കട്ട് ചെയ്യുന്നു. സ്ക്വയർ, ട്രയാങ്കിൾ, എക്സഗൺ, അങ്ങനെ പല രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് അതിനെ നമ്മൾ ഏകദേശം ഒരേ സൈസിലായിരിക്കണം നമ്മൾ ഈ കട്ട് ചെയ്തിടുന്നതൊക്കെ. അതിൻ്റെ ഇപ്പം അതിൻ്റെ ബാക്കിയുള്ള ഹോളോ പോർഷൻസ് വെച്ചിട്ട് നമ്മൾ ഹോളോ ഷേപ്സും ക്രിയേറ്റ് ചെയ്തിടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഷേപ്പിനെ മാസ്കിംഗ് ടേപ്പ് വെച്ച് രണ്ട് സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അത് അത്യാവശ്യം പെയിൻറ്റ് ചെയ്യുക. കോൺട്രാസ്റ്റ് കളേഴ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വൈറ്റ്, ബ്ലാക്ക്, യെല്ലോ, റെഡ്, ഓറഞ്ച്, ഗ്രീൻ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കോൺട്രാസ്റ്റ് കളേഴ്സും യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിലിഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം. നമുക്ക് സമയമെടുത്ത് മണ്ഡല പോലത്തെ ഡിസൈൻസ് വരയ്ക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെറ്റ് നോക്കി വരയ്ക്കാം. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് വരയ്ക്കുന്നത്. ഓരോ പീസും എങ്ങനെ വേണമെന്ന് ആലോചിച്ച് ചിന്തിച്ച് ചെയ്യാം. രണ്ട് സൈഡും നമ്മൾ അതുപോലെ തന്നെ വരയ്ക്കേണ്ടതാണ്. ഇപ്പോൾ ഇതിനകത്തൊക്കെയാണെങ്കിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കേർവ്സ് ആയിരിക്കും വരച്ചിട്ടിരിക്കുന്നത്. ഇതിനകത്ത് ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻസ് വരച്ച് സ്റ്റെപ്പ് പോലത്തെ സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും ഇത് വരച്ചിരിക്കുന്നത്. ഇനി ജസ്റ്റ് അതുപോലെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ജസ്റ്റ് ഒരു സിമ്പിൾ ഡിസൈൻസ്. ഒത്തിരി ഒത്തിരി വലിയ കർട്ടൻസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് വലിയ ഷേപ്സ് ഉണ്ടാക്കുക. ചെറുതാണെങ്കിൽ ചെറുത് ഉണ്ടാക്കുക. എന്തായാലും ഡിസൈൻസാണ് നമുക്ക് കർട്ടൻസിന് ഏറ്റവും കൂടുതൽ അഴക് കൊടുക്കുന്നത്. ഇത്രയുമൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാസ്കിൻ്റെയൊക്കെ ട്വൈൻ ഉണ്ടല്ലോ, ആ ട്വൈൻ ഒരു അഞ്ചാറെണ്ണം കട്ട് ചെയ്ത് മാറ്റിവെക്കണം. പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കർട്ടൻസിനകത്ത് ഈ പീസസൊക്കെ എങ്ങനെയാണ് വെക്കേണ്ടത്. ഒരു ഏകദേശ ഹൂവത്തിന് നമ്മളൊരു ഒരു ടേബിളിലേക്ക് അതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. അതിനുശേഷം പീസസ് എല്ലാം ട്വൈൻ വെച്ച് യോജിപ്പിച്ച് ഗ്ലൂഗൺ വെച്ച് കെട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ അടിപൊളിയായിട്ടുണ്ട്. ഇതുപോലെയായിരിക്കും നമ്മുടെ ഫൈനൽ ലുക്ക് വരെ. ഞാനിപ്പോൾ 4 ലെയർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ ചെയ്ത് വെച്ചതിൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസ് എന്തായാലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിലിടാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമൻസിൽ ഇടുക. അതിനുശേഷം അടുത്ത വീഡിയോ വരെ കരുതണം വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു വാച്ച് നെക്സ്റ്റ് വീഡിയോ. ബൈ.